എന്താണ് പ്രശ്നം? കുറെ നേരമായില്ലേ ഇവിടെ കിടന്ന് കറങ്ങണം. എനിക്കൊരാളെ ഇടിക്കണം. പെപ്പേ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, ആനണി എന്ന് പറഞ്ഞു. അപ്പൊ അയാള് ഭയങ്കര സംഭവമായിട്ട് എല്ലാരും ഭയങ്കര നല്ലവൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? അത്ര മെനകെട്ട ഒരുപാട് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഈ യോഗ്യത ഇല്ലാത്ത ആൾക്കാർ. അതായത് അവനൊന്നും യാതൊരു യോഗ്യതയുമില്ല. ഇത്ര പിള്ളേര് പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യണം, കട്ട പിള്ളേര് വെയിറ്റ് ചെയ്യാലോ? എന്തോരം കഴിവുള്ള കലാകാരന്മാരെ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഒരു വൃത്തികെട്ട കേസിന് പോവാറില്ല. അതിന് സിനിമ ഉറക്കിയ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഞാൻ ബഹുമാനിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് മോശമായി സംസാരിക്കാറില്ല. ഈ വന്ന വഴി മറക്കുക, നന്ദിയില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ ഷെയ്ൻ നിഗം, വാസി, അത് കഞ്ചാവ് അടിച്ചോ, അവനൊക്കെ വീട്ടിൽ പോയി കഞ്ചാവ് അടിക്കുക, മയക്കു മരുന്ന് അടിക്കുക, എന്തു പണി ചെയ്തോട്ടെ. നമ്മൾ തന്നെ മാറ്റണം. കാരണം ഇവന്മാരൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ ഒതുക്കിയെന്ന് പറഞ്ഞാൽ ആരും വിളിക്കണ്ടപ്പിനടി പറഞ്ഞാൽ നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചിറക്കാമെങ്കിൽ ഈ നാട്ടില് മസ്ലിം പിടിച്ചടക്കുന്ന എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും? സൊസൈറ്റി ഒരു മയിരനാണ് അവൻ. വലിച്ചോട്ടെ, അവൻ ബാസിയോ ഷെയ്നികോ ആരെ, അവൻ കഞ്ചാവ് വലിക്കുകയോ അവൻ മയക്കു മരുന്ന് വലിക്ക, അവൻ വീട്ടിൽ നിന്ന് വലിക്കട്ടെ. വലിച്ചു വലിച്ച് ട്രൗസർ കയറണ്ടോ, വേണമെങ്കിൽ ഒരു ബലത്തിന് മൂന്നാല് സ്നാഗി വാങ്ങി കെട്ടിക്കോ. അവൻ കാണിച്ച് വൃത്തികെട്ടും ഞാൻ ഇതുവരെ പറയുന്നില്ല. പക്ഷെ പറയാൻ കാരണം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർ സിനിമയിലുള്ളതുകൊണ്ടാണ്. വെച്ചിട്ട് എത്ര ദൈവങ്ങൾ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്റെ പൊന്നുമായിട്ട് അവരൊക്കെ അറിയിക്കണം. എന്തുകൊണ്ട് ചെയ്യട്ടെ, അവരെന്തിനാ വിളിക്കുന്നത്, എന്തിനാ പുറകെ പോകുന്നത്? വിട്ടാ പോരെ, അവരെ കേസ് കൊടുക്കും. അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ.